അപ്രതീക്ഷിതമായി ക്യാൻസർ എന്ന അടിമപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നോവുകൾ അക്ഷരങ്ങളായി ജനിച്ചപ്പോൾ കണ്ണീരിൽ ഒരു കൃതി രൂപപ്പെട്ടു ജീവിതത്തിന്റെ ശമനതാളം എന്റെ ക്യാൻസർ അതിജീവനത്തിന്റെ കഥ എന്ന് ആ പുസ്തകത്തിന് പേരിട്ടു ക്യാൻസറിനെ അനന്യമായ മനക്കരുത്തോടെ കീഴ്പ്പെടുത്തിയ മുബശിറ എന്ന പതിനേഴുകാരിയുടെ കഥ വായനക്കാരിലേക്ക് എത്തുകയാണ് ഇന്ന് മാരകമായ വേദന എനിക്കിന്ന് തീരെ നടക്കാൻ കഴിയുന്നില്ല ഇരിക്കുമ്പോൾ ചെറിയ സമാധാനമുണ്ട് കാലുകൾ ഉമ്മ താഴേക്ക് തൂക്കിയിട്ട് വന്നു രണ്ടു ദിവസമായി ആശുപത്രിയിൽ എത്തിയിട്ട് സുഖമെന്നു പറയാൻ കാര്യമായൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല വേദന കഠിനമായി തന്നെ തുടരുകയാണ് വയനാട് പന്തിപ്പൊയിലിൽ മൊയ്തു മലബാരിയുടെയും ആയിഷയുടെയും മകളാണ് മൂബിറ വാരാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് മുറിയിൽ വെച്ചാണ് ആദ്യമായി നടുവേദന അനുഭവപ്പെട്ടത് മറ്റൊരു ദിവസം വീട്ടിൽ കുഴഞ്ഞു വീണു വിദഗ്ധ പരിശോധനയിൽ നട്ടിലിന് ക്യാൻസർ തിരിച്ചറിഞ്ഞു പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അജയ്കുമാറിന്റെ കീഴിൽ ഒന്നര വർഷത്തോളം നീണ്ട ചികിത്സ ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപാലം കടക്കുന്നതിനിടെ സഹിച്ച വേദനകൾ അനുഭവിച്ച ദുരിതങ്ങൾ ഉള്ളിലൊതുക്കിയ സങ്കടങ്ങൾ എല്ലാം തൂലികത്തുമ്പിലൂടെ മുബശ്വറ കടലാസിലേക്ക് പകർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറ് അഥവാ ഇന്ന് മുബശീറെ കുറിച്ച ആ കൊച്ചു കൊച്ചു വാചകങ്ങൾ നൂറ്റി പതിനാല് പേജുള്ള ഒരു പുസ്തകമായി പുറത്തിറങ്ങുകയാണ് ക്യാൻസർ വന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല അല്ലെങ്കിൽ ഇതോടെ എൻ്റെ അവസാന ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും പക്ഷേ നമുക്ക് ചുറ്റുമുള്ളവർ നമുക്കൊരു കരുത്ത് പകരുകയും പിന്നെ ഡോക്ടേഴ്സും നല്ല ചികിത്സ നല്ല ഡോക്ടർ നല്ല ചികിത്സയൊക്കെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അതിനുള്ള ഒരു പ്രചോദനം കൂടിയാണ് എൻ്റെ പുസ്തകം പുസ്തകം വായിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു അസുഖമുള്ള ആൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷകൾ നൽകാൻ പാകത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഓർക്കാപ്പുറത്ത് കുഴഞ്ഞു പോയ കാലുകൾ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ആശുപത്രി മണം ഉറക്കം അകന്നേ പോയ രാത്രികൾ ക്യാൻസർ വാർഡിലെ നോവുന്ന കാഴ്ചകൾ ഐ സിയു വില പ്രതീക്ഷഘട്ട ജീവിതങ്ങൾ എല്ലാത്തിനുമിടയിൽ നിന്ന് ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് ചൂടുവെച്ചപ്പോൾ കൂടെ വന്ന കൈത്താങ്ങുകൾ എല്ലാം എല്ലാം ചേർത്ത് വെച്ച് തുന്നിക്കെട്ടുകയാണ് മുബഷീറയുടെ പുസ്തകം എനിക്ക് പെട്ടെന്ന കാല് തളർന്നു പോകുന്നതും പിന്നെ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് ആണ് കണ്ടെത്തി പിന്നെ എഴുതാൻ തുടങ്ങുന്നത് ഒരു രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ആദ്യം കീമോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് കാണുമ്പോൾ പുതിയൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ അവിടെ കണ്ട ഒരുപാട് രോഗികളും അവരുടെ പ്രയാസങ്ങളും പിന്നെ എൻ്റെ അനുഭവങ്ങളും അങ്ങനെ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നെ ചികിത്സിച്ച ഡോക്ടർ അജയ്കുമാർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പുസ്തകം വായനക്കാരിലേക്ക് എത്തുമ്പോൾ അത് മുബഷിറ എന്ന എഴുത്തുകാരിയുടെ ജനനവും പുതുജീവിതം തുടങ്ങുന്ന ഒരു കൗമാരക്കാരിയുടെ രണ്ടാം ജന്മവുമാണ് ഒപ്പം മകളുടെ ചികിത്സയോടെ ജീവിതം വഴിമുട്ടിപ്പോയെന്ന് കരുതിയ തുച്ഛവരുമാനക്കാരനായ മൊയ്തു മലബാരി എന്ന തെരുവ് കച്ചവടക്കാരൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷവും കൂടിയാണ് ഇത് ടി അനീസലി മീഡിയ വൺ വയനാട്